ഓക്കേ സെറ്റ് ആയി. ഹായ് ഹായ് ഹലോ ഫേവറേറ്റാണ് സിക്സിനെ കുറിച്ച്. അത് കിട്ടോടോ മൈക്ക് ഇല്ലാതെ? കേച്ചിങ് ഓക്കേ. ഹലോ എന്താണ് സീസൺ സിക്സിനെ കുറിച്ച് പറയുന്നത്? സീസൺ സിക്സിനെ പറ്റിയിട്ട് എന്താ പറയാനാ? ഇന്നിപ്പം നമ്മള് ഫിനാലെ ഇന്ന് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെയാണ് വിന്നർന്ന് കാണാൻ വേണ്ടിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മള് ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കണെന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ല, ഞാന് പ്രതീക്ഷ ഒരുപാടടുത്ത്, എനിക്ക് താല്പര്യം ജാസ്മിൻ ജയിക്കണമെന്നാണ്. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നതും. പിന്നെ ഇതൊരു ഗെയിം ഷോ ആണ്. അപ്പം നമ്മളെപ്പോഴും എല്ലാ ഫൈറ്റ് കഴിഞ്ഞ് വരുന്ന സമയത്തും ഈ ഗെയിം ഷോയുടെ ഒരു പ്രാക്ടിക്കൽ വശമുണ്ട്. അതായത് ഇതില് എല്ലാവരും ഗെയിം കളിച്ചവരാണ്, എല്ലാവരും 100 ദിവസം നിന്നവരാണ്, എല്ലാവരും ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തവരാണ്. അപ്പം ഇതിനകത്ത് ആർക്ക് വിന്നർഷിപ്പ് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ആ ജനങ്ങളുടെ ഒരു ഭൂരിപക്ഷമായിരിക്കുമല്ലോ ഒരു വിന്നർ എന്ന് പറയുമ്പോൾ. അപ്പം അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് എന്തായാലും ഇപ്പൊ പറയും. അപ്പൊ സ്വീകരിച്ചില്ലെങ്കിലും സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ളത് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി നിന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് അവസാനം ജനങ്ങളുടെ സ്വീകാര്യതയ്ക്ക് അനുസരിച്ചാണ് ഇതിന്റെ ഒരു വിന്നർ പാറ്റേൺ വരുന്നത് എന്നുള്ളത്. അപ്പം അത് നമ്മളങ്ങ് അംഗീകരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു സർവൈവർ ഗെയിം ഷോ എന്നതിലപ്പുറത്തേക്ക് എന്താ പറയാ, വ്യക്തിപരമായിട്ടും സർവൈവിങ്ങിലപ്പുറത്തേക്ക് ഒരു എന്താ പറയാ, ഒരു പോരാട്ടം തന്നെ നടത്തി വന്ന ജാസ്മിൻ വിന്നർ ആവണം എന്നുള്ളത് എന്റെ ഒരു ഇൻട്യൂഷൻ ആണ്. എനിക്ക് അറിയത്തില്ല. അതായത് ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട, അത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടാവില്ല, നല്ല ആളാണ് ജാസ്മിൻ. ജാസ്മിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എവിടെയെങ്കിലും പാളി പോയതായിട്ട് ചിന്തിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഗെയിം ഷോനകത്ത് ഇപ്പൊ സീസൺ സിക്സിന്റെ ഒരു ഗെയിമിന്റെ പാറ്റേൺ തന്നെ ആരും ഭയങ്കര മികച്ചതായിട്ട് ഗെയിം കളിക്കുന്ന രീതിയിലേക്കൊന്നും നമുക്ക് എനിക്ക് ഔട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ സീസൺ സിക്സ് ഭയങ്കരമായിട്ടുള്ള ടി ആർ പി കിട്ടിയ ഒരു സീസൺ ആണ്. അത് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അത് എന്താ പറയാ, നമ്മുടെ ചാനലിനായാലും ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനായാലും എല്ലായിടത്തും ഭയങ്കര നല്ല രീതിയിൽ ചർച്ചയാകപ്പെട്ടതിനും അതിനത്ര അതിനനുസരിച്ച് പോവുകയും ചെയ്ത ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഗെയിം ഷോയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇവള് പാളിപ്പോയോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് എനിക്കത് ഒരു പാളിച്ചയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു കാര്യം ആരും ചെയ്യില്ല. എന്തൊക്കെയോ ആയിപ്പോവും സിറ്റുവേഷൻഷിപ്പിൽ മനുഷ്യന്മാർക്കുണ്ടായി പോകുന്ന ചില സാഹചര്യങ്ങളുടെ ഒരിതാണ്, അതങ്ങനെ അങ്ങ് ആയിപ്പോവും. അപ്പം അത് ഇതിപ്പം നമ്മൾ ജാസ്മിനെ തന്നെ ഇപ്പൊ ചോദിക്കുമ്പോ പോലും, ഇപ്പൊ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമൊന്നുമല്ല, ജാസ്മിൻ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് വെളിയിലൊക്കെ ചർച്ചാ വിഷയമായ ഒരു മത്സരാർത്ഥി എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പോലും. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ജാസ്മിന്റെ ഗെയിം വൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തില് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. വീട്ടിനുള്ളിൽ ഒരു റിയാലിറ്റി ഷോ ആണ്, ഇറ്റ്സ് എ റിയാലിറ്റി ഷോ, സംഭവിക്കുന്നതാണ്, ഷീസ് എ റിയൽ. അതായത് ഇവിടെ പലരും ഹൈഡായി അവരുടെ ഐഡന്റിറ്റി വെക്കുമ്പോഴും ജാസ്മിന്റെ ജീവിതത്തില് ഒന്നും തന്നെ ഇനി ഓപ്പൺ ആവാനില്ല എന്നുള്ളതാണ്. അത്ര മാത്രം ഒരു മനുഷ്യന്റെ സ്വകാര്യ സ്വൈര ജീവിതങ്ങൾ എല്ലാ തരത്തിലും ഗെയിം ഷോയിൽ അപ്പുറത്തേക്ക് പൊതുവിടത്തിലേക്ക് ചർച്ചയാക്കപ്പെട്ട ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവളൊരു സർവൈവർ ആണെന്നും അവളൊരു പോരാളിയാണെന്നും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിനെ ആളുകൾ എടുത്തൊരു രീതിയുണ്ട്, അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നിടത്തും ജാസ്മിനെ വലിച്ച് കീറി ആക്രമിച്ച് വെർബൽ റേപ്പ് ഉൾപ്പെടെയൊക്കെ, അതൊക്കെ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ രീതിയിലേക്ക് ഒരു കുട്ടിയെ പിച്ചി ചീന്തി വലിച്ചഴിച്ച്, എനിക്ക് അതിനകത്ത് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ സാധനം പറയുന്നുണ്ട്, എന്നെ എങ്ങനെ ആക്രമിച്ചാലും എനിക്ക് അതിനകത്ത് നത്തിങ് എന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അങ്ങനെ ഒരു പോരാളി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവള് ചെയ്തതിനകത്തുള്ളത് ഗെയിം തന്നെ എന്ന് മാത്രം പറയാൻ പറ്റും. പക്ഷെ ഭയങ്കര വലിയ ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് അവിടെ ആരെയും തോന്നിട്ടില്ല.
കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിന്നിംഗ് പ്രെഡിക്ഷനിൽ പറയുന്ന പേരുകൾ അർജുന്റെയും അതുപോലെ ജിൻഡോന്റെ ആണ്. അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വിന്നിംഗ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സ്വീകാര്യതയെ അംഗീകരിക്കുന്നിടത്തായിരിക്കും അതുണ്ടാകുന്നത്. ആ പ്രെഡിക്ഷനിൽ ജാസ്മിൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാസ്മിനെ നിങ്ങൾ കേട്ടില്ല? ജാസ്മിന് മൂന്നാം സ്ഥാനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ അപ്പൊ ഞാൻ ജാസ്മിനെ കേട്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, പലരും പല രീതിയിൽ, മേ ബി ചിലപ്പോ അത് ജാസ്മിന്റെ ഫാൻസ് ആയിരിക്കാം അത് സംസാരിക്കുന്നത്, അർജുന്റെ ഫാൻസ് ആയിരിക്കാം അർജുൻ എന്ന് സംസാരിക്കുന്നത്, ജിൻഡോയുടെ ഫാൻസ് ആയിരിക്കാം ജിൻഡോ എന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ മൂന്നുപേരെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഗെയിം കളിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞു ഗെയിം കളിച്ച തമ്മിൽ ഭേദം തുമ്മൻ എടുക്കുമ്പോ അത് ജിൻഡോ ജാസ്മിനാണ് ഒബ്വിയസ്ലി. പിന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊതുവെ ആരെയും വെളുപ്പിച്ചു നിന്ന ഒരാളായിട്ട് എനിക്ക് അർജുനെ ഫീൽ ചെയ്യുന്നില്ല. ഈ ലാസ്റ്റ് ഒരു 2 weeks അർജുന്റെ ഒരു ഗ്രാഫ് കണ്ട സാഹചര്യത്തിലാണ് അർജുനെയും പേഴ്സണലി കുറെ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങിയതായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ എപ്പോഴും ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി എന്തഭിപ്രായം പറഞ്ഞാലും നമ്മളത് തെറ്റും. അവർക്ക് ഒരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിലും ആ വശം പറയുമ്പോഴത്തേക്ക് ആണോ എന്നാ നിന്നെ അങ്ങനെ ചെയ്തോ, നിന്നെ പീഡിപ്പിച്ചെങ്കിൽ അത് വലിയ കാര്യമായി പോയി, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ക്ലാപ്പ് അടിക്കുന്നത്. ഇപ്പം ഒരാളിനെ പറ്റി ഒരു ഇത് പറയുന്ന സമയത്ത് അയാൾക്ക് ഒരു ഭൂരിപക്ഷ സ്വീകാര്യത ഉണ്ടെങ്കിൽ ഒരാളിന് ഉണ്ടായ ഒരു അബ്യൂസിങ്ങിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അത് ഞാൻ ഫേസ് ചെയ്തൊരു സാധനമാണ്. അബ്യൂസിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോ അവിടെ വരുന്നത് എന്ന് പറഞ്ഞാല് അങ്ങനെ നിനക്ക് സംഭവിച്ചു എന്നാ കാര്യമായി പോയി, നീ അങ്ങനത്തവളായതുണ്ടല്ലോ, നീ അങ്ങനെ നിന്നവളല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവരിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ സ്വീകാര്യത കുറഞ്ഞ മനുഷ്യർക്ക് അത് ആക്രമണമായിട്ട് വരികയും സ്വീകാര്യത കൂടുന്ന മനുഷ്യർക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ